ഇനി നമുക്ക് ദശകം 24 അഞ്ചാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. ഹൂഹൂസ്ഥാവദ്ദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാന ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനം. എന്താ ഈ ശ്ലോകത്തിൽ പറയണത്? നമുക്ക് നോക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടുല്ലോ, ആ ഗജേന്ദ്രൻ വെയിലിൻ്റെ കഠിനമായ ചൂട് കാരണം ആ പിടി കൂടെയുള്ള പിടിയാനകളും കുട്ടിയാനകളും ഒക്കെ കൂടിയിട്ട് ആ ഒരു അടുത്ത് അവിടെ കണ്ട ഒരു താമര പൊയ്കയിൽ അങ്ങോട്ട് ഇറങ്ങി ജലക്രീഡ തുടങ്ങി എല്ലാവരും കൂടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നിർത്തിയത്. ഈ ശ്ലോകത്തിൽ ഇനി ആ വെള്ളത്തിൽ ഇറങ്ങിയ ആനയ്ക്ക് എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. എന്താ ആദ്യത്തെ വരിയിൽ പറയണത്? ഹൂഹൂസ്താവദ്ദേവലസ്യാപി ശാപാത്. അപ്പൊ ഈ ഇതിനെയൊന്നും നമുക്ക് പദം പിരിക്കണം. ഹൂഹൂ താവത് ദേവലസ്യ അപി ശാപാത്. ഹൂഹൂ പറഞ്ഞാൽ ഒരു ഗന്ധർവന്റെ പേരാണ് ഹൂഹൂ എന്ന്. ഹൂഹൂ എന്ന ഗന്ധർവൻ താവത് ആ സമയത്ത് ദേവലസ്യ പറഞ്ഞ ദേവലന്റെ ദേവലൻ എന്ന ഒരു മഹർഷിയുടെ അപി എന്നുണ്ട്. ഹൂഹൂ അപി ഹൂഹു എന്ന ഗന്ധർവനും താവത് അക്കാലത്ത് ദേവലസ്യ ശാപാത് ദേവലന്റെ ശാപം കാരണം ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാന. ഗ്രാഹി പറഞ്ഞ മുതലയാണ്. ഗ്രാഹീഭൂത പറഞ്ഞ ഒരു മുതലയായി തീർന്നിട്ട് ഹൂഹു എന്ന ഗന്ധർവൻ ദേവലൻ എന്ന മഹർഷിയുടെ ശാപം കാരണം ഒരു മുതലയായി തീർന്നിട്ട് തജ്ജലേ വർത്തമാന ആ വെള്ളത്തിൽ ആ ഗജേന്ദ്രൻ ഇറങ്ങിയ അതേ വെള്ളത്തില് വർത്തമാന അതിൽ താമസിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. അതായത് ആ ഗജേന്ദ്രൻ ചൂട് കാരണം ഇറങ്ങിയ ആ താമരപ്പൊയ്കയിലെ ഒരു മുതല ആ സമയത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ആ മുതല ഹൂഹു എന്ന ഗന്ധർവന് ദേവലൻ എന്ന മഹർഷിയുടെ ശാപം കാരണം ഒരു മുതലയായി തീർന്നിട്ടുള്ള മുതലയാണ് അവിടെ താമസിച്ചിരുന്നത്. അതെന്താണ് കഥ പറഞ്ഞാല്, ഈ ഹൂഹു എന്ന ഗന്ധർവൻ കുറെ സ്ത്രീകളുടെ ഒപ്പം ഇങ്ങനെ ജലക്രീഡ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഒരു പൊയ്കയില് കുളിക്കുകയും ജലക്രീഡ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേ പൊയ്കയിലേക്ക് അതേ സരസിൽ ദേവലൻ എന്നൊരു മഹർഷിയും കുളിക്കാൻ വന്നിറങ്ങി. എന്നിട്ട് ഈ ഗന്ധർവൻ അപ്പൊ എന്ത് ചെയ്തു? വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങിയ ഗന്ധർവന്റെ കാല് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് അങ്ങോട്ട് താഴത്തേക്ക് പിടിച്ചു വലിച്ചു. പെട്ടെന്ന് ആ മഹർഷിക്ക് ദേഷ്യം വന്നു. എന്നിട്ട് ഈ ഗന്ധർവൻ ഒരു മുതല ചെയ്യണ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. അടി കൂടെ വന്നിട്ട് കാല് പിടിച്ചു വലിക്കല ദേഷ്യം വന്നിട്ട് നീയൊരു മുതല തന്നെയായി തീരട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. എന്നിട്ട് ആ ഹൂഹു എന്ന ഗന്ധർവൻ മുതലയായിട്ട് ഈ ഗജേന്ദ്രൻ ഇപ്പൊ ഇറങ്ങിയ പൊയ്കയിൽ തന്നെയാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് അങ്ങനെ താമസിക്കണ ആ മുതല എന്താ ചെയ്തത്? മൂന്നാമത്തെ വരിയില് ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ. ജഗ്രാഹൈനം പറഞ്ഞ അതിൽ രണ്ട് വാക്ക് ജഗ്രാഹ ഏനം ഹസ്തിനം. അപ്പോ ഏനം ഹസ്തിനം ജഗ്രാഹ ആ ആനയെ പിടിച്ചു. ഹസ്തി പറഞ്ഞ ആന, ഹസ്തിനം പറഞ്ഞ ആനയെ ജഗ്രാഹ പിടിച്ചു. പാദദേശം
കാലിൻ്റെ ഭാഗത്ത് പോയിട്ട് അകിട് പിടിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഏനം ഹസ്തിനം പാദദേശി ജഗ്രാഹ, ആ മുതല ആ ആനയെ കാലിൻ്റെ ആ ഭാഗത്ത് പോയിട്ട് അകിട് പിടിച്ചു. പിന്നെ അവസാനത്തെ വരിയില് മേൽപ്പത്തൂര് പറയാണ്, ശാന്തിയർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. ശാന്തിയർത്ഥം പറഞ്ഞാൽ ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട്, ഹി പറഞ്ഞാൽ തന്നെയാണല്ലോ. ശ്രാന്തിദോസി ശ്രാന്തിദ അസി, ശ്രാന്തി പറഞ്ഞാൽ ബുദ്ധിമുട്ട് കഷ്ടപ്പാട്, ശ്രാന്തിദ പറഞ്ഞാൽ ബുദ്ധിമുട്ട് കൊടുക്കുന്നവൻ എന്നാണ്. ശ്രാന്തിദ അസി പറഞ്ഞാൽ നിന്തിരുവടി ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ കൊടുക്കുന്നവനായി തീരുന്നു, കഷ്ടപ്പാട് കൊടുക്കുന്നു. സ്വകാനാം പറഞ്ഞാൽ സ്വന്തം ആൾക്കാർക്ക്, ശ്രാന്തിദൻ ആവുന്നു, ബുദ്ധിമുട്ട് കൊടുക്കുന്നവനാകുന്നു ചിലപ്പോ. അത് എന്തിനാണ്? ശാന്തി അർത്ഥം ഹി, പിന്നീട് ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഭഗവാനെ. നിന്തിരുവടി ചിലപ്പോ സ്വന്തം ആൾക്കാർക്ക് കുറെ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ ഒക്കെ കൊടുക്കുന്നത് എന്നാണ് അവസാനം മേൽപ്പത്തൂര് അതിൽ പറയണത്. അപ്പോ സ്വകാനാം ശാന്തിയർത്ഥം ഹി ശ്രാന്തിദ അസി, സ്വന്തക്കാർക്ക് സ്വന്തം ആൾക്കാർക്ക് പിന്നീട് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഭഗവാനെ അങ്ങ് ചിലപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കഷ്ടപ്പാടുകളൊക്കെ കൊടുക്കണത്. അതായത് ഇവിടെ ഇപ്പോൾ ഈ ഗജേന്ദ്രൻ ഭഗവാന്റെ സ്വന്തം ആൾ തന്നെയാണ്. കാരണം ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് ഭഗവാന്റെ അതീവ വലിയ ഭക്തനായിരുന്നു. ഭഗവാനെ അങ്ങേയറ്റം പൂജിക്കണ ഭഗവത് പൂജയിലങ്ങനെ മുഴുകി ലയിച്ചിരിക്കണ സമയത്താണ് അഗസ്ത്യമുനി വന്നിട്ട് അദ്ദേഹത്തിനെ കാണാഞ്ഞിട്ട് ശപിച്ചത് ആനയിതും. അങ്ങനെ ഭഗവാനെ പൂജ ചെയ്ത് അതിൽ ലയിച്ചിരിക്കണ നേരത്താണ് ആനയി തീർന്നത്. അപ്പൊ അതിൻ്റെ ഒരു അംശമൊക്കെ ഇപ്പോഴും ഉള്ളിൽ കിടപ്പുണ്ട് ആ ഭഗവത് ഭക്തിയൊക്കെ. പക്ഷെ ഇതുവരെ ആ ഗജേന്ദ്രൻ മറ്റുള്ള ആനകളുടെ കൂടെ കളിച്ച് മതിച്ച് രസിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ആ ഭഗവാന്റെ ഓർമ്മയൊന്ന് വരാനും ഭഗവാനെ ഒന്ന് സ്തുതിക്കാനും അതുവഴി മോക്ഷം കിട്ടി പിന്നെ ശാന്തി ലഭിക്കാനും ഒക്കെ വേണ്ടിയിട്ട് തന്നെയല്ലേ ഭഗവാനെ അങ്ങിപ്പോ ആ സ്വന്തം ഇപ്പൊ ഈ ഗജേന്ദ്രനെ ആ മുതല കടിച്ചിട്ട് ഒരു കഷ്ടപ്പാടിൽ എത്തിച്ചത്. അതുകൊണ്ടാണല്ലോ അങ്ങ് സ്വന്തക്കാരെ ചിലപ്പോൾ കഷ്ടപ്പാടിലാക്കണത്, അവർക്ക് പിന്നീട് ശാന്തി ലഭിക്കാൻ തന്നെയാണല്ലോ എന്നാണ് മേൽപ്പത്തൂരത്തിൽ പറയണത്. നമുക്ക് അന്വയായിട്ട് വേഗം പറയാം. താവത്ത് പറഞ്ഞാൽ ആ സമയത്ത്, ആ ഗജേന്ദ്രൻ പൊയ്കയിൽ ഇറങ്ങിയ സമയത്ത്, ഹൂഹു അഭി, ഹൂഹു എന്ന ഗന്ധർവനും ദേവലസ്യ ശാപാത്, ദേവലൻ എന്ന മഹർഷിയുടെ ശാപം കാരണം ഗ്രാഹീഭൂത ഒരു മുതലയായി തീർന്നിട്ട് തത് ജലേ വർത്തമാന, ആ വെള്ളത്തിൽ തന്നെ താമസിക്കുന്നവനായിട്ട്, ഏനം ഹസ്തിനം ആ ആനയെ, പാദദേശേ ജഗ്രഹ കാലിൻ്റെ ആ ഭാഗത്ത് ചെന്നങ്ങട് പിടിച്ചു. സ്വകാനാം ശാന്തിയർത്ഥം ഹി, സ്വന്തക്കാർക്ക് പിന്നീട് ശാന്തി ലഭിക്കാൻ തന്നെ ആണല്ലോ ഭഗവാനെ. ശ്രാന്തിദ അസി ഹി, നിന്തിരുവടി ചിലപ്പോ ശ്രാന്തി ബുദ്ധിമുട്ടുകൾ അവർക്ക് കൊടുക്കണത് എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ഹൂഹൂസ്താവത് ദേവലസ്യാപി ശാപാത് ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാന ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്തിയർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.